വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കൊറോണ ടൈം ആയതുകൊണ്ട് എക്സാമിന്റെ പാറ്റേണിൽ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിൽ ചില വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ബി കോമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, ഇങ്ങനെ മൂന്ന് പാർട്ടാണുള്ളത്. അതിൽ പാർട്ട് എയിൽ 1 to 12 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറ്. അതിനകത്ത് ആൻസർ ഇനി 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് മുൻപുള്ള ഓപ്ഷൻ. പക്ഷേ ഈ ടൈമിൽ, ഇപ്പൊ കൊറോണ ടൈം ആയതുകൊണ്ട് പാറ്റേണിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 to 12 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ആൻസർ എഴുതേണ്ടത് ഓൺലി 6 ക്വസ്റ്റ്യൻസിനാണ് ആൻസർ ചെയ്തേണ്ടത്. മാർക്സ് 3 marks ആണ്. ഓക്കെ, നേരത്തെ ഉണ്ടായിരുന്നത് 12 ക്വസ്റ്റ്യൻസ് ആണ്, 2 marks ആണ് ഒരു ക്വസ്റ്റ്യന്. പക്ഷെ ഇപ്പൊ പാറ്റേണിൽ വ്യത്യാസം വന്നതനുസരിച്ച് 6 questions നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി, ഒരു ക്വസ്റ്റ്യന് 3 marks ആണ്. ഇനി പാർട്ട് ബിയിൽ നമുക്ക് കിട്ടുന്നത് 9 questions ആണ്. ഈ 9 questions നമ്മൾ 6 questions ആൻസർ എഴുതണം, ഒരു ക്വസ്റ്റ്യന് 5 mark വെച്ചായിരുന്നു പഴയ സ്കീമിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കൊറോണയുടെ ടൈം ആയതുകൊണ്ട് മാത്രം ആ സ്കീമിൽ, ആ പാറ്റേണിലും മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ 6 questions എഴുതേണ്ട സ്ഥലത്ത് ആകെ 4 questions എഴുതിയാൽ മതി, ഒരു ക്വസ്റ്റ്യന് 8 marks 8 marks ആണ്. ഓക്കെ, അപ്പോൾ 6 questions ഉള്ള സ്ഥലത്ത് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഓൺലി 4 questions ആണ്, അതിന്റെ മാർക്സ് 8 marks. പാർട്ട് സിയിൽ നമുക്ക് 4 questions തരാറുണ്ട്. അതിനകത്ത് നമ്മൾ 2 questions ആൻസർ ചെയ്താൽ മതി, ഒരു ക്വസ്റ്റ്യന് 15 marks ആണ്. ഇതാണ് നമ്മുടെ പഴയ പാറ്റേൺ. പക്ഷെ ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ച് നമുക്ക് 3 questions വരെ ആൻസർ ചെയ്യാം, മാക്സിമം നമുക്ക് 30 marks കിട്ടും. അതായത് നമുക്ക് 3 questions ആൻസർ ചെയ്യാം, 2 questions അല്ല, 3 questions ആൻസർ ചെയ്യാം. 3 questions കൂടെ മാക്സിമം നമുക്ക് കിട്ടുന്ന മാർക്സ് 30 ആണ്. ഒരു ക്വസ്റ്റ്യന് ഇത്ര മാർക്ക് എന്നല്ല, മാക്സിമം 3 questions എഴുതിയാൽ നമുക്ക് കിട്ടുന്ന മാർക്ക് 30 marks ആണ്. എം ജി യൂണിവേഴ്സിറ്റിയുടെ 2021 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ആണ്. പാർട്ട് എയിൽ 6 questions ആൻസർ ചെയ്യുക, 3 marks. ക്വസ്റ്റ്യൻ പേപ്പറിൽ 12 questions ഉണ്ടായിരിക്കും, അതിൽ നിന്ന് ഏതെങ്കിലും 6 മാത്രം ആൻസർ ചെയ്താൽ മതി. പാർട്ട് ബിയിലാണെങ്കിൽ നമുക്ക് 9 questions ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും, അതിനകത്തുനിന്ന് 4 മാത്രം ആൻസർ ചെയ്താൽ മതി, മാർക്സ് 8 marks. അപ്പോൾ പാർട്ട് ബിയിൽ 4 questions ആൻസർ ചെയ്യുക, 8 mark വെച്ച്. പാർട്ട് സിയിൽ 4 questions നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും, അതിനകത്തുനിന്ന് 3 വരെ നമുക്ക് ആൻസർ ചെയ്യാം. പക്ഷേ എല്ലാത്തിനും കൂടെ ഈ 3 നമ്മൾ ആൻസർ ചെയ്താലും മാക്സിമം നമുക്ക് 30 marks കിട്ടുള്ളൂ. ഇതാണ് ഈ കൊല്ലത്തെ 2021 ഈ കൊറോണ ടൈം ആയതുകൊണ്ട് മാത്രമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. അപ്പോൾ ഈ പാറ്റേൺ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ പാറ്റേണ് സ്ട്രെസ് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. നമ്മൾ നേരത്തെ ഉള്ള സ്കീം അനുസരിച്ച്, നേരത്തെ ഉള്ള പാറ്റേൺ അനുസരിച്ചല്ല ഇപ്പോഴത്തെ പാറ്റേൺ ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങൾ മാർക്സിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബിന് അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.